എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. പ്രിയ വാഴ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. തെങ്ങിനെ പോലെ തന്നെ വളരെ ഉപകാരമുള്ള ഒരു ചെടിയാണ് വാഴ. വാഴപ്പഴമായിട്ട് ഉപയോഗിക്കാം, വാഴ പല വിധത്തിൽ അതിൻ്റെ ഇലകൾക്കാണ്. ചില കർഷകരൊക്കെ ഇപ്പോൾ ഇലകൾക്ക് വേണ്ടി മാത്രമാണ് വാഴ നടുന്നത്. ഇപ്പോൾ ഒരു 500 വാഴ വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഇല വെട്ടിയെടുത്ത് ഒരിലയ്ക്ക് 4 രൂപ എന്നാണ് പറയുന്നത്. അവർ വാഴപ്പഴം ഒരു ബോണസായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അതുപോലെ കാവേരി വാഴ എന്ന് പറഞ്ഞില്ലേ, മെഡിസിനൽ വാഴ, എന്തോ മെഴുകുതിരി 2 വിരലിൻ്റെ വലിപ്പ് അതിന് നീട്ടം ഉണ്ടാകും. ഇപ്പം ഞാൻ കാണിച്ചു നേരത്തെ കാവേരി വാഴ. കാവേരിയുടെ അതിൻ്റെ കണ്ണുകൾ 4 എണ്ണം ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് കുലക്കുകയും ചെയ്യും. അധികം പൊക്കം വെക്കില്ല. അപ്പോൾ അത് ഔഷധഗുണമുള്ളതാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പിണ്ടി, പിണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ കാമ്പ്. വാഴ കുലച്ച് കഴിഞ്ഞ് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെളുത്ത നിറത്തിലേത്, അതുകൊണ്ടും പല തോരൻ, ഒഴിച്ചു കൂട്ടാൻ, ജ്യൂസ്, പച്ചടി, അങ്ങനെ പലതും ഉണ്ടാക്കാം. പിന്നെ വാഴയിലുള്ള ഊണ് കഴിക്കുന്നത് വളരെ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. ആ ചൂട് ചോറിടുമ്പോഴേക്കും അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വാഴയില കൊണ്ട് ദേഹം തേച്ചു കുളിക്കും. അതിലും ഉണ്ട് എന്തോ ഒരു പ്രത്യേകത. എനിക്കൊന്നും അതൊന്നും അറിയില്ലായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ വാഴയിലിട്ട് ആണ് കുളിക്കുന്നത്. ഇങ്ങനെ വാഴയിലിങ്ങനെ കയ്യിൽ വെച്ച് അമർത്തിഞ്ഞാരടിയിട്ട് അതിട്ട് ഇങ്ങനെ കുളിക്കും. പിന്നെ ഈ വാഴക്കുല വെട്ടി അകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഴജന്തുക്കളിരിക്കാം. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. വേറെ എന്താ പറയാനുള്ളത്, ചിലതൊക്കെ വിട്ടുപോകും. വാഴക്കൂമ്പ്, കുടപ്പൻ എന്ന് പറയില്ലേ, അതും തോരൻ ഉപയോഗിക്കാം. ഔഷധഗുണമുള്ളതാണ്. പച്ചക്കായും നമ്മൾ കറികൾക്കൊക്കെ മെഴുക്ക് പുരട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഇതിൻ്റെ നാരെടുത്തിട്ട് ബാഗ് ഉണ്ടാക്കാൻ, ടോയ്സ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ചിലവർ വാഴയല്ലേ, എന്താ അതിനെന്താ, അങ്ങനെ ഒരു വിചാരമുണ്ട്. ഇത് കണ്ടോ, ചിപ്സ്. ഓണക്കാലത്തെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് ഇത് രണ്ടും, ചിപ്സ്, ഈ വാഴക്കായ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വാഴ വെച്ച് പിടിപ്പിക്കുക. അധികം പരിചരണങ്ങളൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂപ്പ് കൈ ലക്ഷ്മി ശിവ്.